നമസ്കാരം. ഒന്നാം പിണറായി മന്ത്രിസഭയെയും രണ്ടാം പിണറായി മന്ത്രിസഭയെയും അധികാരത്തിലെത്തിച്ച അല്ലെങ്കിൽ അധികാരത്തിലെത്താനുള്ള ആ ഒരു പ്രവർത്തനത്തിൽ ചുക്കാൻ പിടിച്ച രണ്ട് നേതാക്കളായിരുന്നു കോടിയേരി ബാലകൃഷ്ണനും അതുപോലെ തന്നെ കാനം രാജേന്ദ്രനും. ഒരാൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു, അതായത് കോടിയേരി സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അതുപോലെ തന്നെ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു കാനം രാജേന്ദ്രൻ. എന്നാൽ രണ്ടാം മന്ത്രിസഭ, രണ്ടാം പിണറായി മന്ത്രിസഭ അധികാരമേറ്റ് അധികം വൈകാതെയാണ് കോടിയേരിയുടെ മരണം സംഭവിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ച ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ സംസ്കാര ശുശ്രൂഷകൾ, അതായത് സംസ്കാര ചടങ്ങുകൾ നടത്തിയത് വലിയ തോതിൽ അന്ന് വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു. അന്ന് അതിൽ പറഞ്ഞിരുന്ന ഒരു മറുപടി, മുഖ്യമന്ത്രി പിണറായി വിജയന് ചില ഔദ്യോഗിക സന്ദർശനങ്ങൾ വിദേശത്തേക്ക് നടത്താറുണ്ട്, അതുകൊണ്ട് തന്നെ എത്രയും വേഗം സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കണം, വിലാപയാത്രയ്ക്ക് പോലും കാത്തു നിൽക്കാൻ സമയമില്ല എന്നൊക്കെയാണ് അന്ന് ഉയർന്ന ആക്ഷേപങ്ങൾ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലമായ തിരുവനന്തപുരത്തേക്ക് മൃതദേഹം എത്തിക്കാതെ വളരെ പെട്ടെന്ന് തന്നെ, വളരെ തിടുക്കത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സംസ്കരിക്കുകയാണ് ഉണ്ടായത്. ഇത് ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തിയത് കോടിയേരിയുടെ വീട്ടുകാരാണെങ്കിലും പിന്നീട് പല സമ്മർദ്ദത്താൽ, സി പി എമ്മിൻ്റെ തന്നെ സമ്മർദ്ദത്താൽ അത് തണുത്തുപോകുന്ന അല്ലെങ്കിൽ ആ വാർത്തയ്ക്ക് വലിയ പ്രസക്തി ഇല്ലാതാവുന്നതാണ് കണ്ടത്. എന്നാൽ ഇടതുപക്ഷ മന്ത്രിസഭയുടെ ഏറ്റവും വലിയ പ്രൊജക്റ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന അവരുടെ മന്ത്രിസഭ രണ്ടര വർഷം പൂർത്തിയാക്കുമ്പോൾ ജനങ്ങളിലേക്ക് അവരുടെ നേട്ടങ്ങൾ എത്തിക്കുവാനും അവരുടെ പരാതികൾ സ്വീകരിക്കാനും ഒക്കെയായിട്ട് ആവിഷ്കരിച്ച നവകേരള സദസ്സ് അതിൻ്റെ മധ്യഭാഗം പിന്നിട്ടപ്പോഴാണ് സി പി ഐയുടെ അല്ലെങ്കിൽ സി പി ഐയുടെ ഏറ്റവും വലിയ നേതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ്റെ മരണ വാർത്ത നവകേരള സദസ്സിലേക്ക് എത്തുന്നത്. അപ്പോൾ തന്നെ മുഖ്യമന്ത്രി ആരാഞ്ഞത് നമുക്ക് നവകേരള സദസ്സ് മാറ്റിവെക്കേണ്ടതില്ലല്ലോ, അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അതിന് ആദരാഞ്ജലികൾ അർപ്പിച്ച ശേഷം നവകേരള സദസ്സ് തുടരുന്നതല്ലേ അഭികാമ്യമെന്നാണ്. പക്ഷേ ഈ വാർത്ത, കാനത്തിൻ്റെ വാർത്ത കേട്ട ഉടൻ തന്നെ സി പി ഐയിലെ മന്ത്രിമാരൊന്നടങ്കം അദ്ദേഹത്തിൻ്റെ മൃതദേഹം സൂക്ഷിച്ചിരുന്ന ആശുപത്രിയിലേക്ക് യാത്രയാവുകയാണുണ്ടായത്. അതുകൊണ്ട് തന്നെ സി പി ഐ മന്ത്രിമാരില്ലാതെ നവകേരള സദസ്സ് പൂർത്തിയാവില്ല എന്നതുകൊണ്ട് തന്നെ ഈ നവകേരള സദസ്സിന് രണ്ട് ദിവസത്തേക്ക് അവധി നൽകാൻ തീരുമാനിക്കുകയും അങ്ങനെ മന്ത്രിമാർ അവസാന നവകേരള സദസ്സും പൂർത്തിയായ ശേഷമാണ് കാനത്തിൻ്റെ മൃതദേഹം സൂക്ഷിച്ചിരുന്ന ആശുപത്രിയിലേക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തിയത്. അങ്ങനെ ആ തീരുമാനത്തിൻ്റെ പ്രകാരമാണ് കൊച്ചിയിൽ നിന്നും കാനത്തിൻ്റെ മൃതദേഹം കർമ്മമേഖലയായ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി അവിടെ നിന്നും വിലാപയാത്രയായി സ്വദേശമായ കോട്ടയത്തെത്തിച്ച് ഉച്ചയോടുകൂടി സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കാം എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഉച്ചയോടുകൂടി ഈ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായാലുടൻ നവകേരള സദസ്സ് പുനരാരംഭിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്ന് ചില നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ കോടിയേരിയുടെ മരണം സംഭവിച്ച് മണിക്കൂറുകൾക്കകം അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ വിദേശയാത്രയുണ്ട് എന്ന് പറഞ്ഞ് വളരെ പെട്ടെന്ന് വളരെ തിടുക്കത്തിൽ നടത്തിയ മുഖ്യമന്ത്രിക്ക് നവകേരള സദസ്സ് പോലെയുള്ള ഒരു ഇത്രയും വലിയ പ്രൊജക്റ്റ് മാറ്റിവെക്കേണ്ടി വന്നത് സി പി ഐ നേതാവിൻ്റെ, സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ മരണ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നവകേരള സദസ്സ് പോലും മാറ്റിവെക്കേണ്ടി വന്നത് വിധിയുടെ വൈചിത്രം അല്ലെങ്കിൽ വിധിയുടെ വിളയാട്ടം എന്നാണ് എല്ലാവരും കരുതുന്നത്. ഇതിൻ്റെ പേരിൽ തന്നെ പിണറായിക്ക് വീണ്ടും പഴി കേൾക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.